ഒരു പരാക്രമശാലി. പ്രിയ കൂട്ടുകാരെ, ഇന്നത്തെ കഥ ഇസ്രായേലിന് ന്യായാധിപതിയായി ദൈവം എഴുന്നേൽപ്പിച്ച ഗിദെയോനെ കുറിച്ചാണ് കേട്ടോ. കൂട്ടുകാരിൽ പലരും പരാക്രമശാലിയായ ഒരു ഗിദെയോന്റെ കഥ ഇതിനോടകം പലതവണ കേട്ടിട്ടുണ്ടാവുമല്ലേ. ഇന്നത്തെ കഥയിൽ ഈ ഗിദെയോൻ യഥാർത്ഥത്തിൽ ഒരു പരാക്രമശാലി തന്നെയായിരുന്നു എന്നും അല്ലെങ്കിൽ എങ്ങനെയാണ് ആ പദവിക്ക് അർഹനായതെന്നും നമുക്ക് നോക്കാം. ഈ ലോകത്തുള്ള പല ജാതികളിൽ നിന്നും ഇസ്രായേലിനെ തനിക്ക് സ്വന്തമായി തിരഞ്ഞെടുക്കാൻ സർവശക്തനായ ദൈവത്തിന് പ്രസാദം തോന്നി. എന്നാൽ ആ ഇസ്രായേൽ മക്കൾ പലപ്പോഴും ആ ദൈവത്തിൽ നിന്ന് അകന്നു നടന്നു. തങ്ങളുടെ ശക്തി ദൈവമാണെന്ന് മറന്ന് അകന്നു പോകുന്ന ഇസ്രായേലിനെ ശത്രുക്കൾ കീഴടക്കും. ആ കീഴടങ്ങലിൽ തളർന്നു തുടങ്ങുമ്പോൾ അവർ സ്വന്തം ദൈവത്തിലേക്ക് നോക്കും, നിലവിളിക്കും. ദൈവം കരുണയുള്ളവനാകിയാൽ അവരെ രക്ഷിക്കാൻ ഒരു രക്ഷകനെ അയക്കും. അങ്ങനെ ദൈവത്തിൽ നിന്ന് അകന്നുപോയ അവർക്ക് ഇത്തവണ കീഴടങ്ങേണ്ടി വന്നത് മിദ്യാന്യർക്കാണ്. ഇസ്രായേൽ മക്കൾ മിദ്യാന്യരുടെ നിമിത്തം പർവ്വതങ്ങളിലെ ഗഹ്വരങ്ങളും ഗുഹകളും ദുർഗങ്ങളും ഒക്കെ ശരണമാക്കേണ്ടി വന്നു. ഇസ്രായേൽ വിതച്ചു വിളവെടുക്കാറാകുമ്പോൾ മിദ്യാന്യരും അമാലേക്കരും കിഴക്ക് ദേശക്കാരും ഒക്കെ അവർക്കെതിരായി വന്ന് നാട്ടിലെ വിള നശിപ്പിക്കും. ഇസ്രായേലിൻ്റെ ആഹാരമോ ആടോ മാടോ കഴുതയോ ഒന്നും ശേഷിപ്പിക്കുകയില്ല. ശത്രുക്കൾ തങ്ങളുടെ കന്നുകാലികളും കൂടാരങ്ങളും ഒക്കെയായി വെട്ടുക്കിളി പോലെ കൂട്ടമായി വന്ന് ദേശത്ത് കടന്ന് നാശം ചെയ്യും. ഇങ്ങനെ മിദ്യാന്യരാൽ ഇസ്രായേൽ ഏറ്റവും ക്ഷയിച്ചു. അവരെ ഹോവയോട് നിലവിളിച്ചു. ദൈവത്തിൻ്റെ കോപം ക്ഷണനേരത്തേക്കല്ലേയുള്ളൂ, അവൻ്റെ പ്രസാദമോ ജീവപര്യന്തമുള്ളത്. അതുകൊണ്ട് ദൈവം നിലവിളി കേട്ട് തൻ്റെ മക്കളെ കടാക്ഷിച്ചു. തുടർന്ന് യഹോവയുടെ ഒരു ദൂതൻ ഒഫ്രയിലുള്ള യോവാശിൻ്റെ കരുവേലകത്തിന് കീഴെ ഇരുന്നു. അവിടെ യോവാശിൻ്റെ മകനായ ഗിദെയോൻ മിദ്യാന്യരുടെ കണ്ണിൽപ്പെടാതെ മുന്തിരിച്ചക്കിനരുകത്ത് വെച്ച് ഗോതമ്പ് മെതിക്കുകയായിരുന്നു. യഹോവയുടെ ദൂതൻ അവന് പ്രത്യക്ഷമായി. "അല്ലയോ പരാക്രമശാലിയെ, യഹോവ നിന്നോട് കൂടെയുണ്ട്" എന്ന് പറഞ്ഞു. ശത്രുവിനെ പേടിച്ച് അവരുടെ കണ്ണിൽപ്പെടാതെ തൻ്റെ ഗോതമ്പ് മെതിക്കുന്ന ഗിദെയോന് ചേരുന്ന പേരാണ് പരാക്രമശാലി എന്നത് കൂട്ടുകാർക്ക് തോന്നുന്നുണ്ടോ? ഇല്ല അല്ലേ? പിന്നെ എന്തുകൊണ്ടായിരിക്കും ദൈവം അവനെ അങ്ങനെ വിളിച്ചത്? ദൈവത്തിനറിയാം, അവൻ ദൈവത്തിന് വിധേയപ്പെട്ടാൽ നാളെ അവനൊരു പരാക്രമശാലിയാകും എന്ന്. നമ്മളിൽ പലരെ കാണുമ്പോഴും ദൈവത്തിന് ആഗ്രഹമുണ്ട് പിശാചെന്ന ശത്രുവിനോട് പോരാടുന്ന ഒരു പരാക്രമശാലിയായി തീരണം നമ്മളെന്ന്. നമുക്ക് കഥയിലേക്ക് തിരിച്ചു വരാം. യഹോവ നിന്നോടുകൂടെയുണ്ട് എന്ന ദൂതന്റെ പറച്ചിൽ കേട്ട് ഗിദെയോൻ അതിൽ അത്ര വിശ്വാസ്യത തോന്നിയില്ല. പിതാക്കന്മാരെ ഈജിപ്തിൽ നിന്ന് വിടുവയ്ക്കുകയും പല അത്ഭുതങ്ങളും പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ള ദൈവത്തെക്കുറിച്ച് അവന് കേട്ടറിവുണ്ടായിരുന്നു. എന്നാൽ ആ ദൈവം ഇന്നവരെ ഉപേക്ഷിച്ചിരിക്കുന്നു എന്നവന് തോന്നി. പക്ഷേ യഹോവ അവനെ ബലപ്പെടുത്തി. "നീ ധൈര്യത്തോടെ ചെല്ല്, ഞാനല്ലേ നിന്നെ അയക്കുന്നത്. ഞാൻ മിദ്യാന്യരെ നിന്റെ കയ്യിലേൽപ്പിക്കും" എന്ന് പറഞ്ഞു. കാലങ്ങളായി ജാതികളുടെ ദേവന്മാരെയൊക്കെ സേവിച്ച് ജീവിച്ചിരുന്ന ഗിദെയോന് തന്നോട് സംസാരിക്കുന്നത് സത്യദൈവമാണെന്ന് വിശ്വസിക്കാൻ അപ്പോഴും കഴിഞ്ഞില്ല. ഇസ്രായേലിൻ്റെ മനശ്ശെ ഗോത്രത്തിൽ തൻ്റെ കുലം ഏറ്റവും എളിയതും തൻ്റെ കുടുംബത്തിൽ താൻ ഏറ്റവും ചെറിയവനുമാണെന്നറിയാമായിരുന്ന ഗിദെയോന് ദൈവം തന്നോട് സംസാരിക്കുന്നു എന്ന് വിശ്വസിക്കാനേ കഴിഞ്ഞില്ല. അതുകൊണ്ട് അതൊന്ന് പരീക്ഷിച്ചറിയാൻ തന്നെ ഗിദെയോൻ തീരുമാനിച്ചു. തന്നോട് സംസാരിക്കുന്നത് ദൈവം തന്നെയാണെന്നതിന് ഒരടയാളം കാണിച്ചു തരണമെന്നും അതുകൊണ്ട് താനൊരു വഴിപാട് കൊണ്ടുവന്ന് ദൈവത്തിൻ്റെ മുമ്പാകെ വയ്ക്കുന്നത് വരെ ഇവിടെ നിന്ന് പോകരുതെന്നും അവൻ അപേക്ഷിച്ചു. ദൈവം സമ്മതിച്ചു. ഗിദെയോൻ വേഗത്തിൽ പോയി ഒരു കോലാട്ടിൻ കുട്ടിയെ കൊന്ന് കറിയുണ്ടാക്കി ഒരു പറ മാവ് കൊണ്ട് പുളിപ്പില്ലാത്ത വടകളും ഉണ്ടാക്കി തിരിച്ചു വന്നു. ദൈവത്തിൻ്റെ ദൂതൻ്റെ നിർദ്ദേശപ്രകാരം മാംസവും പുളിപ്പില്ലാത്ത വടകളും പാറമേൽ വെച്ച് അതിന്മേൽ ചാറൊഴിച്ചു. ദൂതൻ തൻ്റെ കയ്യിലിരുന്ന വടിയുടെ അറ്റം കൊണ്ട് അവയെ തൊട്ടു. ഉടനെ
പാറയിൽ നിന്ന് തീ പുറപ്പെട്ട് അവയെ ദഹിപ്പിച്ചു. യഹോവയുടെ ദൂതൻ അവന്റെ കണ്ണിന് മറഞ്ഞു. ഗിദയോൻ അവിടെ യഹോവയ്ക്കൊരു യാഗപീഠം പണിത് അതിന് യഹോവ ശാലോം എന്ന് പേരിട്ടു. അന്ന് രാത്രി യഹോവ അവനോട് അവന്റെ അപ്പനുള്ള ബാലിന്റെ യാഗപീഠത്തെ തകർത്ത് അതിനരികിലുള്ള അശേരാ പ്രതിഷ്ഠയെ വെട്ടിക്കളയാനും എന്നിട്ട് ആ ദുർഗത്തിനു മുകളിൽ നിയമപ്രകാരമുള്ള ഒരു യാഗപീഠത്തെ യഹോവയ്ക്ക് പണിത് അതിൽ അവന്റെ അപ്പന്റെ 7 വയസ്സ് പ്രായമുള്ള കാളയെ ഹോമയാഗം കഴിക്കാനും ആവശ്യപ്പെട്ടു. ഗിദയോൻ തന്റെ 10 വേലക്കാരെ കൂട്ടി യഹോവ തന്നോട് കൽപ്പിച്ചതുപോലെ ചെയ്തു. എന്നാൽ അവന്റെ കുടുംബക്കാരെയും പട്ടണക്കാരെയും പേടിച്ചിട്ട് പകൽ സമയത്ത് അത് ചെയ്യാതെ രാത്രിയിലാണ് അവനത് ചെയ്തത്. പട്ടണക്കാർ രാവിലെ എഴുന്നേറ്റപ്പോൾ ഇതെല്ലാം കണ്ടു. ഇത് ചെയ്തത് ആരാണെന്നുള്ള അന്വേഷണം ആരംഭിച്ചു. അത് യോവാശിന്റെ മകനായ ഗിദയോനിൽ ചെന്നു നിന്നു. പട്ടണക്കാർ യോവാശിനോട് അവന്റെ മകൻ ബാലിന്റെ ബലിപീഠത്തെ തകർക്കുകയും അശേരാ പ്രതിഷ്ഠയെ വെട്ടിക്കളയുകയും ചെയ്തതിനാൽ അവൻ മരിക്കണം എന്നാവശ്യപ്പെട്ടു. എന്നാൽ യോവാശ് ബാലൊരു ദൈവമെങ്കിൽ തന്റെ ബലിപീഠത്തെ തകർത്ത് കളഞ്ഞവനോട് അവൻ തന്നെ വ്യവഹരിക്കട്ടെ എന്ന് പറഞ്ഞ് അവരെ ഒതുക്കി. അതിനും പുറമെ അന്ന് ഗിദയോന് വേറൊരു പേര് കൂടി ലഭിച്ചു, യെരുബ്ബാൽ. അനന്തരം മിദ്യാനരും അമാലേക്കരും കിഴക്ക് ദേശക്കാർ എല്ലാവരും ഒരുമിച്ച് കൂടി ജസ്രീൽ താഴ്വരയിൽ ഇസ്രായേലിനെതിരെ പാളയമിറങ്ങി. അപ്പോൾ യഹോവയുടെ ആത്മാവ് ഗിദയോന്റെ മേൽ വന്നു. അവൻ കാഹളമൂതി തന്റെ കുലത്തെ തന്റെ അടുക്കൽ വിളിച്ചുകൂട്ടി. അവർ മനശ്ശെയിലും ആശേരിലും സെബുലൂന്റെയും നഫ്താലിയുടെയും അടുക്കൽ ദൂതന്മാരെ അയച്ചു. അവരെല്ലാവരും ഒന്നിച്ചു ചേർന്നു. ഗിദയോന്റെ കയ്യാൽ ഇസ്രായേലിനെ രക്ഷിക്കുമെന്ന് ദൈവം അരുളി ചെയ്തെങ്കിലും ഗിദയോന് ഇനിയും പൂർണ്ണ വിശ്വാസം വന്നിട്ടില്ലായിരുന്നു. അതുകൊണ്ട് ഒരു ഉറപ്പു കൂടി ലഭിക്കാൻ അവൻ ആഗ്രഹിച്ച് ദൈവത്തോട് ഇങ്ങനെ പറഞ്ഞു, ഇതാ ഞാൻ രോമമുള്ള ഒരു ആട്ടിൻ തോൽ കളത്തിൽ നിവർത്തിടുന്നു. നാളെ മഞ്ഞ് തോലിന്മേൽ മാത്രം ഇരിക്കുകയും നിലമുക്കുകയും ഉണങ്ങിയിരിക്കുകയും ചെയ്താൽ നീ അരളി ചെയ്തതുപോലെ ഇസ്രായേലിനെ എന്റെ കയ്യാൽ രക്ഷിക്കുമെന്ന് ഞാൻ അറിയും എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം അവൻ അധികാലത്ത് എഴുന്നേറ്റ് നോക്കിയപ്പോൾ അതങ്ങനെ തന്നെ സംഭവിച്ചിരുന്നു. അവൻ തോൽ പിഴിഞ്ഞപ്പോൾ മഞ്ഞുവെള്ളം ഒരു കിണ്ടി നിറച്ചെടുത്തു. എന്നിട്ടും അവന്റെ അവിശ്വാസം പൂർണമായും അവനെ വിട്ട് നീങ്ങിയില്ല. അവൻ ഒരടയാളം കൂടി ആവശ്യപ്പെട്ടു. ഇപ്രാവശ്യം തോൽ മാത്രം ഉണങ്ങിയും കളമൊക്കെ മഞ്ഞുകൊണ്ട് നനഞ്ഞുമിരിക്കാൻ അരുളണമേ എന്ന് പറഞ്ഞു. അന്ന് രാത്രി ദൈവം അങ്ങനെ തന്നെ ചെയ്തു. അതിനെ തുടർന്ന് ഗിദയോനും കൂടെ 32,000 പേരുമായി അധികാലത്ത് പുറപ്പെട്ട് ഹാരോദ് ഉറവിനരികെ പാളയമിറങ്ങി. 32,000 പേരെ കണ്ട ദൈവം ഗിദയോനോട് ഇത്രയും പേരുടെ ആവശ്യമില്ല എന്നറിയിച്ചു. ഈ 32,000 പേരും കൂടി പോയാൽ യുദ്ധം ജയിച്ചു വരുമ്പോൾ അവർ സ്വന്തം കൈകൊണ്ട് ജയം നേടി എന്ന് ദൈവത്തിന് നേരെ വമ്പ് പറയുമെന്ന് ദൈവത്തിനറിയാമല്ലോ. അതുകൊണ്ട് യുദ്ധത്തിന് വന്നവരിൽ പേടിയുള്ളവരോട് തിരിച്ചുപോയിക്കൊള്ളാൻ പറഞ്ഞു. അങ്ങനെ 22,000 പേർ തിരിച്ചുപോയി, 10,000 പേർ ശേഷിച്ചു. പക്ഷേ ആ 10,000 പേരും ദൈവത്തിനധികമായിരുന്നു. അതുകൊണ്ട് അവരിൽ ഒരു തെരഞ്ഞെടുപ്പ് കൂടി നടത്തി അവരുടെ എണ്ണത്തെ 300 കുറച്ചു. അന്ന് രാത്രി യഹോവ ഗിദയോനോട് മിദ്യാന്യരോടെതിരായി അവരുടെ പാളയത്തിലേക്ക് ചെല്ലുവാൻ കൽപ്പിച്ചു. മിദ്യാന്യരുടെയും അമാലേക്കരുടെയും കിഴക്ക് ദേശക്കാരുടെയും സൈന്യം വെട്ടുക്കിളി എന്ന പോലെ അസംഖ്യമായി താഴ്വരയിൽ കിടന്നിരുന്നു. എന്നാലും അവരുടെ ഹൃദയം ഇസ്രായേലിനായ ഗിദയോന്റെ വാളിനെക്കുറിച്ച് ഭയന്നിരുന്നു. അത് മനസ്സിലാക്കിയ ഗിദയോൻ തന്റെ കൂടെയുള്ള 300 പേരെ 3 കൂട്ടമായി വിഭാഗിച്ച് ഓരോരുത്തന്റെ കയ്യിലും ഓരോ കാഹളവും വെറും കുടവും കുടത്തിനകത്ത് ഒരു പന്തവും കൊടുത്ത് താൻ ചെയ്യുന്നത് പോലെ ചെയ്യുവാൻ പറഞ്ഞു. അങ്ങനെ രാത്രിയുടെ മദ്യയാമത്തിന്റെ ആരംഭത്തിൽ കാവൽ മാറി വന്ന ഉടനെ ഗിദയോനും കൂടെയുള്ള 100 പേരും കാഹളമൂതി കയ്യിലുണ്ടായിരുന്ന കുടങ്ങൾ ഉടച്ചു. ബാക്കി 2 കൂട്ടവും അങ്ങനെ തന്നെ ചെയ്തു. അപ്പോൾ പാളയത്തിൽ നിലവിളിയായി, പരക്കം പാച്ചിലായി.
ഓരോരുത്തനും തൻ്റെ വാൾ സ്വന്തം കൂട്ടുകാരൻ്റെ നേരെ തിരിച്ചു. പലരും ഓടിപ്പോയി. ഓടിപ്പോയവരെ നഫ്താലിയിൽ നിന്നും ആശേരിൽ നിന്നും മനശ്ശെയിൽ നിന്നും ഒരുമിച്ച് കൂടിയ ഇസ്രായേലിയർ പിന്തുടർന്ന് തോൽപ്പിച്ചു. അനന്തരം ഇസ്രായേലിയർ തങ്ങളെ ജയത്തിലേക്ക് നടത്തിയ ഗിദയോന്റെ അടുത്ത് വന്ന് അവർക്ക് രാജാവായിരിക്കുവാൻ ആവശ്യപ്പെട്ടു. പക്ഷേ ഗിദയോൻ ഒരിക്കലും തനിക്ക് രാജാവാകാൻ ലഭിച്ച അവസരത്തെ സ്വീകരിച്ചില്ല. പകരം അവർ മറന്നു പോകുന്ന ഒരു സത്യത്തെ ഓർമ്മിപ്പിച്ചു കൊടുത്തു. അത് യഹോവയായ ദൈവമാണ് അവരുടെ രാജാവ് എന്ന വസ്തുതയായിരുന്നു. ഗിദയോന്റെ കാലത്ത് ദേശത്തിന് 40 വർഷം സ്വസ്ഥതയുണ്ടായി. ഗിദയോന് വളരെ ഭാര്യമാരുണ്ടായിരുന്നതിനാൽ അവന് സ്വന്തം മക്കളായി തന്നെ 70 പുത്രന്മാർ ഉണ്ടായിരുന്നു. ഇവരെ കൂടാതെ അവന് ശേഖീമിൽ ഒരു വെപ്പാട്ടിയും അവരിൽ അബീമലേക്ക് എന്ന മകനും ഉണ്ടായിരുന്നു. ഗിദയോൻ തൻ്റെ നല്ല വാർദ്ധക്യത്തിൽ മരിച്ചു. ഗിദയോൻ മരിച്ച ശേഷം ഇസ്രായേൽ മക്കൾ വീണ്ടും പരസംഗമായി ബാൽ വിഗ്രഹങ്ങളുടെ അടുക്കൽ ചെന്ന് അതിനെ തങ്ങൾക്ക് ദേവനായി പ്രതിഷ്ഠിച്ചു. തങ്ങളെ ചുറ്റുമുള്ള സകല ശത്രുക്കളുടെയും കയ്യിൽ നിന്ന് വിടുവിച്ച തങ്ങളുടെ ദൈവമായ യഹോവയെ അവർ ഓർത്തതുപോലുമില്ല. അതുപോലെ തന്നെ ഗിദയോൻ ഇസ്രായേലിന് ചെയ്ത എല്ലാ നന്മയ്ക്കും തക്കവണ്ണം അവൻ്റെ കുടുംബത്തോടും അവർ ദയ കാണിക്കുവാൻ മറന്നു. അടുത്ത കഥയിൽ ഗിദയോന്റെ കുടുംബത്തിന് ഗിദയോന്റെ മരണശേഷം എന്താണ് സംഭവിച്ചത് എന്ന് നമുക്ക് നോക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ.